കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കേരള സർവകലാശാല ഒന്നാം വർഷ ബിരുദ പ്രവേശനം 2021 ബിരുദ വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരം, ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി ഇന്ന് വരെയായിരുന്നു, 17 ആഗസ്റ്റ് വരെ. അത് 27 ആഗസ്റ്റ് വരെ നീട്ടിയിരിക്കുകയാണ്. നിങ്ങൾക്ക് 27 ആഗസ്റ്റ് വരെ നിങ്ങൾക്ക് അപേക്ഷകൾ നൽകാവുന്നതാണ്. അപ്പോൾ ഇതുവരെയും അപ്ലൈ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് 27 ആം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ കൂട്ടുകാരൊക്കെ അപ്ലൈ ചെയ്തിട്ടില്ല എങ്കിൽ, ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലോ, എന്തെങ്കിലും കാരണം കൊണ്ട് ചെയ്യാതിരിക്കും, പേയ്മെൻറ്റൊക്കെ നടത്താനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് കംപ്ലീറ്റ് ആക്കാത്തവരൊക്കെ വേഗം തന്നെ അപ്ലൈ ചെയ്യുക. 27 ആം തീയതി വരെയാണ് ഡേറ്റ് നീട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ക്വാട്ടയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ വീഡിയോയുടെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വീഡിയോ ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം എങ്ങനെയാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഫോണിലൂടെ തന്നെ കമ്മ്യൂണിറ്റി ക്വാട്ട അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അത് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. കമ്മ്യൂണിറ്റി ക്വാട്ടയിൽ അപ്ലൈ ചെയ്യാത്തവർ വേഗം തന്നെ അപ്ലൈ ചെയ്യുക, കാരണം പിന്നീട് നിങ്ങൾക്ക് ഒരവസരം കിട്ടത്തില്ല. കമ്മ്യൂണിറ്റി ക്വാട്ടയിൽ ഓപ്ഷൻസ് ആഡ് ചെയ്യാനോ പിന്നീട് കമ്മ്യൂണിറ്റി ക്വാട്ടയിലേക്ക് അപ്ലൈ ചെയ്യാനോ പറ്റത്തില്ല. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റി ക്വാട്ട വിട്ടുപോകാതെ ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തതിൽ ഏതൊക്കെ കമ്മ്യൂണിറ്റി ആണെന്നുള്ള കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഏതാണോ ആ ഓപ്ഷൻസ് മാത്രമേ നിങ്ങളുടെ ഓപ്ഷനായിട്ട് വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആ കോളേജുകൾ മാത്രം സെലക്ട് ചെയ്യാവുന്നതാണ്, ആ കോളേജുകൾ തന്നെ സെലക്ട് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ ചെയ്യുന്നതിലൊന്നും യാതൊരുവിധ മടിയും നിങ്ങളെ കാണിക്കരുത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കഫേ പോയി ചെയ്യാൻ വയ്യ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോണിലൂടെ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്നത്. ആ വീഡിയോ നോക്കി നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോയും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എഡിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും എഡിറ്റും ചെയ്യാവുന്നതാണ്. അപ്പോൾ 27 വരെ അപ്ലൈ ചെയ്തിരിക്കാനുള്ള ഡേറ്റ് നീട്ടിയത് കൊണ്ട് തന്നെ നാളെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരാനുള്ള സാധ്യതയില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 27 ശേഷമായിരിക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത്. ഇനിയിപ്പോൾ നാളെ ഉണ്ടെങ്കിൽ അത് നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 27 ആം തീയതി വരെ നീട്ടിയിരിക്കുന്നത് കൊണ്ട് എന്താണ് അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരാനുള്ള തീയതിയും 27 ശേഷമായിരിക്കും വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. നെക്സ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണാം. താങ്ക് യു.